കർമ്മ ന്യൂസിലേക്ക് സ്വാഗതം. ഇടുക്കിയിൽ ചെക്ക് പോസ്റ്റിന് സമീപം പാതിരാത്രി നടറോഡിൽ തെറിച്ചു വീണ കുഞ്ഞിനെ രക്ഷിച്ച പോലീസ് ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർക്ക് ഇത്തവണ മറക്കാനാവാത്ത ഓണസമ്മാനം കിട്ടി. കേരളം മൊത്തം നന്ദി പറഞ്ഞ വനംവകുപ്പ് പോലീസ് ഉദ്യോഗസ്ഥർക്ക് മധുരപലഹാരങ്ങൾ നിറച്ച പാഴ്സൽ എത്തി. ശർക്കര വരട്ടി മുപ്പേരിയും പിന്നെ പേരും ഫോൺ നമ്പറും എഴുതിയ ചെറിയ കുറിപ്പും. ഓണസമ്മാനം അയച്ചു കൊടുത്തതോ അങ്കമാലിയിലെ കച്ചവടക്കാരൻ. ജീവൻ എന്ന ബേക്കറി കടക്കാരനാണ് ഉദ്യോഗസ്ഥർക്ക് ഓണസമ്മാനമായി മധുരപലഹാരങ്ങൾ പാഴ്സലായി എത്തിച്ചു നൽകിയത്. പൊന്നോണ നാളിൽ പൊന്നിന്റെ ജീവൻ രക്ഷിച്ച ഫോറസ്റ്റ് പോലീസ് ഉദ്യോഗസ്ഥർക്ക് ഓണാശംസകൾ എന്ന കുറിപ്പും പൊതിക്കുള്ളിലുണ്ടായിരുന്നു. ബുധനാഴ്ച ഉച്ചയോടെയാണ് പോലീസ് ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർക്ക് പാരിതോഷികം പാഴ്സലായി സ്റ്റേഷനിലെത്തിയത്. എസ്ഐയുടെ പേരിലെത്തിയ പാഴ്സലിന്റെ മുകളിൽ കുറിപ്പുകളൊന്നും ഇല്ലാതിരുന്നത് ആദ്യം ആശങ്ക പരത്തിയെങ്കിലും പാഴ്സൽ തുറന്നതോടെ എല്ലാവരുടെയും മനസ്സ് നിറഞ്ഞു. ഞായറാഴ്ച രാത്രി 10 മണിയോടെയായിരുന്നു കേരളം നടുക്കത്തോടെയും പിന്നീട് ആശ്വാസത്തോടെയും കേട്ട സംഭവം നടന്നത്. കമ്പിളിക്കണ്ടം സ്വദേശികളായ സതീഷ് സത്യഭാമ ദമ്പതികൾ പഴനിയിൽ ദർശനത്തിനു ശേഷം മടങ്ങുകയായിരുന്നു. പഴനിയിൽ നിന്നും മടങ്ങുന്നതിനിടയിൽ രാജമല 5 മൈലിൽ വച്ച് വളവ് തിരിയുന്നതിനിടയിൽ ജീപ്പിന്റെ അരികിലിരുന്ന മാതാവിന്റെ കയ്യിൽ നിന്നും കുട്ടി തെറിച്ചു വീഴുകയായിരുന്നു. കുട്ടി വീണതറിയാതെ ജീപ്പ് മുന്നോട്ട് പോവുകയും ചെയ്തു. ഇതറിയാതെ മാതാപിതാക്കളും ബന്ധുക്കളും യാത്ര തുടർന്നു. 3 മണിക്കൂറിന് ശേഷം വീട്ടിലെത്തിയപ്പോഴാണ് കുഞ്ഞ് ജീപ്പിൽ നിന്നും തെറിച്ചു വീണത് ഒപ്പമുണ്ടായിരുന്ന മാതാപിതാക്കൾ അറിഞ്ഞത്. സംഭവം നടന്ന സമയത്ത് രാത്രി കാവൽ ഡ്യൂട്ടിയിലുണ്ടായിരുന്ന വനംവകുപ്പ് ജീവനക്കാർ CCTVയിൽ എന്തോ റോഡിലൂടെ ഇഴഞ്ഞു നടക്കുന്നത് കണ്ടു. തുടർന്ന് സ്ഥലത്തെത്തി കുട്ടിയെ രക്ഷപ്പെടുത്തി ആശുപത്രിയിലെത്തിക്കുകയായിരുന്നു. വീഴ്ചയിൽ തലയ്ക്ക് പരിക്കേറ്റ കുട്ടിയെ ആശുപത്രിയിലെത്തിച്ച് 4 മണിക്കൂറിന് ശേഷം പോലീസ്, വനംവകുപ്പ്, ചൈൽഡ് ലൈൻ എന്നിവരുടെ നേതൃത്വത്തിൽ മാതാപിതാക്കൾക്ക് കൈമാറുകയായിരുന്നു. ആനയും മറ്റും കടന്നു പോകാറുള്ള റോഡിലൂടെ കുഞ്ഞ് ഇഴയുന്ന ദൃശ്യങ്ങൾ മാധ്യമങ്ങൾ ഏറ്റെടുത്തിരുന്നു. കേരളം മൊത്തം അത് കണ്ട് തലയിൽ കൈവച്ചിരുന്നു പോവുകയും ചെയ്തു. വനംവകുപ്പ് സമയത്തെത്തി കുഞ്ഞിനെ രക്ഷിച്ചില്ലായിരുന്നെങ്കിൽ എന്തായിരിക്കും അവസ്ഥ എന്നുവരെ വീഡിയോ കണ്ടവർ ചിന്തിച്ചുപോയി. എന്തായാലും കേരളക്കര മൊത്തം ആ സമയം വനംവകുപ്പ് ഉദ്യോഗസ്ഥരോട് നന്ദി പറഞ്ഞു. ഈ നന്ദിയുടെയും സ്നേഹത്തിന്റെയും ചെറിയ അളവാണ് ഇപ്പോൾ അങ്കമാലിയിൽ നിന്ന് സ്റ്റേഷനിലേക്ക് എത്തിയിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക്, കർമ്മ ന്യൂസ്. കേരളം ഭയന്ന് ഓടിക്കൊണ്ടിരിക്കുന്നു. കൊളസ്ട്രോളിനെയും ഷുഗറിനെയും മറ്റു രോഗങ്ങളെയും ഭയന്ന് ഇന്ന് ഓടിക്കൊണ്ടിരിക്കുന്നവർക്കായി ഒരു സന്തോഷ വാർത്ത. കൊളസ്ട്രോളിനും ഷുഗറിനും പ്രതിവിധിയായി കാന്താരി പ്ലസ് എന്ന ഈ ഫുഡ് സപ്ലിമെന്റ് കണ്ടെത്തിയ ശ്രീ സോമന്, എന്റെ അഭിനന്ദനങ്ങൾ. കാന്താരി പ്ലസ് കഴിക്കൂ, ഹൃദയത്തെ രക്ഷിക്കൂ. ദിവസവും 2 കാന്താരി പ്ലസ് ടാബ്ലറ്റ് കഴിക്കൂ. കൊളസ്ട്രോളിൽ നിന്നും ഷുഗറിൽ നിന്നും മോചനം നേടൂ.